ഹലോ, വെൽക്കം ബാക്ക്. നല്ല മഴയത്ത് ചേട്ടൻ വാഴയിൽ പറിക്കാൻ പോവാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് വാഴയില പൊക്കത്തായതുകൊണ്ട് പൊക്ക കുറവായതുകൊണ്ട് പറിക്കാൻ പറ്റത്തില്ല. അപ്പം വാഴയില പറിക്കുന്നത് കൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. പൊതിച്ചോറാണ്. മഴയത്ത് നല്ലൊരു പൊതിച്ചോറ് കഴിക്കാൻ തോന്നി. അതുകൊണ്ട് എന്തായാലും ഒരു ചെറിയ രീതിയിലൊരു പൊതിച്ചോറ് വിശേഷമാണ് ഇന്ന്. അപ്പം എല്ലാവരും പൊതിച്ചോറ് കൊണ്ട് കൊതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള വാഴയിലയാണ് ഇത്. നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ റെഡിയാക്കാൻ പോകുന്ന വാഴയിലെ ഇതിൽ ഞാൻ നല്ല മത്തി പൊരിച്ചത് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിലേക്കുള്ള മസാലയാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ മത്തി പൊരിച്ചതിൻ്റെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ ഒരു ജാറിൽ പെരുംജീരകം, കുരുമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഉപ്പ് ഇത്രയും ചേർത്താണ് നമ്മുടെ അരയ്ക്കാൻ പോകുന്നത്. അരപ്പിന് നമ്മുടെ മത്തി നല്ലോണം, നല്ല ഫ്രഷ് മത്തി നല്ലോണം നമ്മൾ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ. മത്തിക്കുട്ടൻ മരി നല്ല മുരുമുരാ നമുക്ക് വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ മസാല ഒന്ന് നമുക്ക് നല്ല രീതിയിൽ നിറച്ചെടുക്കണം. അപ്പം നമ്മുടെ കുരുമുളകും പെരുംജീരകവും വെളുത്തുള്ളി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് എരിവിൻ്റെ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുരുമുളകിൻ്റെ എന്തായാലും എരിവാണ്, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നല്ല രീതിയിൽ തന്നെ ഞാൻ ഇടാം കേട്ടോ. നല്ലപോലെ തന്നെ ഇത് ആ ഒരു ഫ്ലേവർ ഇറങ്ങണം. ആ എണ്ണയിലും ഞാനിടും കേട്ടോ, എണ്ണയിലും ഇടും. പിന്നെ ഞാനിത് വെള്ളം ചേർത്തല്ല, വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ചേർത്താണ് നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരിക്കലും മീൻ ഫ്രൈ ചെയ്യുമ്പം നനവിന് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് പച്ചവെള്ളമൊന്നും വെള്ളമൊന്നും ചേർക്കാതിരിക്കുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ മത്തിക്കുട്ട നാരയും കൂടെ അതിലേക്ക് തട്ടാം. അപ്പം നല്ലോണം കൈ വെച്ച് നല്ല രീതിയിൽ സ്പൂൺ വെച്ച് ഇപ്പം മിക്സ് ചെയ്യാതിരിക്കുക, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റാം. നമ്മുടെ ചട്ടി നല്ല പുകന്ന് പുകഞ്ഞ് ചൂടായിട്ടുണ്ട്. ഇനി എന്താ, നല്ല വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ മത്തിക്കുട്ടന്മാരെ വറുത്തെടുക്കണം. അപ്പം നല്ല മുരുമുരാ അടിപൊളി മത്തി. ഞാൻ ചിലപ്പം മത്തി ഫ്രൈ ചെയ്യുമ്പം കുറച്ച് വെളുത്തുള്ളി തൊലി കളയാതെ തന്നെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ചതച്ചിട്ട് ചേർക്കും. ആ ഫ്ലേവർ ഒന്നും കൂടെ ഇറങ്ങാൻ വേണ്ടി വെളുത്തുള്ളിയുള്ള ഫ്ലേവറൊക്കെ സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പില നല്ല രീതിയിൽ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മത്തിയുടെ മസാല ഇതാണ്. പല രീതിയിലുള്ള മസാല തയ്യാറാക്കുമെങ്കിലും ഇത് ഒരു സ്പെഷ്യലാണ്. ഈ കുരുമുളകും പെരുംജീരകമൊക്കെ അരച്ചുള്ള മത്തി ഫ്രൈ നല്ല സൂപ്പറാണ് പൊതിച്ചോറിലേക്ക്. അപ്പം നല്ല മുരുമുരാന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് മുരുമുര വറുത്തെടുക്കുന്നതാണ്. ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ മത്തി നല്ല ഫ്രഷ് മത്തി കിട്ടണമെങ്കിൽ മാത്രമേ ആ പൊതിച്ചോറിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ആകത്തുള്ളൂ. അപ്പം നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡിയായി. അപ്പം കൂടെ ചേട്ടന് അയില വറുത്തതും കൂടെ ഉണ്ട്. അപ്പോൾ പൊതിച്ചോറിൽ രണ്ടുണ്ട്, ഫ്രൈ, മത്തിയും അയിലയും. പിന്നെ നമ്മുടെ താരം, പയർ തോരൻ, അതില്ലാതെ ഒരു പൊതിച്ചോറില്ല കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഇല നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഞാനിങ്ങനെ പാനിൻ്റെ പുറത്ത് വെച്ചാണ് വാട്ടിയെടുക്കുന്നത്. പിന്നെ അയിലക്കറിയൊക്കെ ഉണ്ട്, പക്ഷേ പൊതിച്ചോറിൽ അയിലക്കറി അങ്ങനെ വെക്കാറില്ല. അപ്പം നമ്മുടെ പൊതിച്ചോറ് എന്തായാലും സെറ്റാക്കാം, ബാക്കി കറികളും കാണാം. അപ്പം കറികളും ചോറും എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയാം, നമ്മുടെ മീൻമുട്ടയാണ്, മത്തി കൊണ്ടുള്ള മീൻമുട്ട. പിന്നെ നമ്മുടെ ഓംപ്ലെറ്റ്, പിന്നെ നമ്മുടെ പയറു തോരൻ, കൂർക്ക മെഴുക്കുരട്ടി, ഇത് രണ്ടുമാണ് എൻ്റെ പൊതിച്ചോറിലെ രഹസ്യം കേട്ടോ. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈയുടെ മത്തിയും അയിലയും. ഇന്ന് കോവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ട്. പിന്നെ വേണമെങ്കിൽ അച്ചാർ, ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, ബ്രാഹ്മിൻസിൻ്റെ ആ ഒരു ഇത് കണ്ടല്ലോ. പക്ഷെ എനിക്ക് ഇത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ഈ അച്ചാർ കേട്ടോ. മാംഗോയും ജിഞ്ചറും കൂടെ ഉള്ള അച്ചാറാണ്, അത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇന്ന് വേറൊന്നുമില്ല, മുളക് ചമ്മന്തിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ നിൽക്കാം നമ്മുടെ പൊതിച്ചോറ്. അപ്പോൾ ആദ്യം ചോറ് വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എൻ്റെ പൊതിച്ചോറ് വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് എത്ര പൊതിച്ചോറ് ആണെന്നറിയാമോ, പറഞ്ഞേക്കുന്ന ഓരോരുത്തരും പരിപ്പ് പൊതിച്ചോറ് വേണം. അങ്ങനെ ഒരാളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു എൻ്റെ ഒരു ഫ്രണ്ടിന്. ഇനി ഒന്ന് രണ്ട് പേര് പെൻഡിങ്ങാണ്, അവർക്കും ഉണ്ടാക്കി കൊടുക്കണമെന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ അടുത്തടുത്ത് വെക്കുന്നത് പയറ് തോരനും
കൂർക്ക മെഴുക്കുപുരട്ടി, ഇതാണ് പൊതിച്ചോറ് മെയിനായിട്ട്. ഇത് ഉണ്ടെങ്കിൽ എൻ്റെ പൊതിച്ചോറ് കംപ്ലീറ്റ് ആകത്തുള്ളു. പിന്നെ കോവയ്ക്ക് മെഴുക്കുപുരട്ടി ഞാൻ ഇടിച്ച മുളക്, ചതച്ച മുളക്, പച്ചമുളക് ഒന്നും ആഡ് ചെയ്യാതെ ചതച്ച മുളക് വെള്ളം ചേർക്കാതെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുത്തതാണ്. ഇത് ചേട്ടൻ്റെ പൊതിച്ചോറാണ് കേട്ടോ, അതുകൊണ്ടാണ് ഐലഫായി ചേട്ടൻ വെച്ചേക്കുന്നത്. പിന്നെ മുട്ടയും കൂടെ വെച്ച് സിമ്പിളായിട്ട്, മഴയല്ലേ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയൊരു പൊതിച്ചോറ്. ആഗ്രഹം വന്നപ്പോൾ കുറേ നാളായില്ല പൊതിച്ചോറ് വെച്ചിട്ട്, അതുകൊണ്ട് നിങ്ങളെ കൂടെ കുടിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മുടെ ആദ്യത്തെ പൊതിച്ചോറ് റെഡിയായി. ഇനി എന്തായാലും എൻ്റെ പൊതിച്ചോറാണ്, എൻ്റെ പൊതിച്ചോറിൻ്റെ മെയിൻ പാറ എനിക്ക് ഇഷ്ടപ്പെട്ട മത്തി ഫ്രൈ ആണ്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ പൊതിച്ചോറിൻ്റെ രഹസ്യങ്ങൾ. ഒരുപാട് രഹസ്യമൊന്നും ഇല്ല, കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പൊതിച്ചോറ് തുറക്കുമ്പോൾ എന്തെങ്കിലും ആ ഒരു സ്മെല്ല് വായിൽ കപ്പലോടുന്ന ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറൊക്കെ കഴിച്ച് നോക്കും. ഒന്നുമില്ല, നീ വീട്ടിലുള്ള എന്തെങ്കിലും കറികളാണെങ്കിൽ കൂടെ ആ ഒരു വാഴയിൽ വാട്ടിയെടുത്ത് അതൊന്ന് പൊതികെട്ടി വെച്ചിട്ട് കഴിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ, ആ ഒരു മണം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് കഴിച്ച് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പൊതിച്ചോറിൻ്റെ വീഡിയോയൊന്നും ഞാൻ എത്തുന്നില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറുമായിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ പൊതിച്ചോറിൽ മീൻമുട്ടയും മീനും ഫിഷ് ഫ്രൈയും എല്ലാം ഉണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ വിശേഷങ്ങളും വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്.